Woo, woo, ha, ha, ha. Woo, woo, ha, ha, ha. ശരിച്ചാൽ ആയുസ് വർദ്ധിക്കും അല്ലെ? ആയുസ് വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും. ഓക്കെ ഓക്കെ, ഇതാ അപ്പൊ നമ്മള്, അതെ ഇതിപ്പോ നമ്മൾ ഈ മലയാള വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ഷോയിലേക്ക് സ്വാഗതം. ഈ ചിരി നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ? ഈ ചിരി നമ്മുടെ ബാക്കിലത്തെ ഒരു ചിരിയാണ്. ഞാൻ ഇന്ന് മോർണിംഗ് പറയുമ്പോൾ, നമ്മൾ സാധാരണ ഗുഡ് മോർണിംഗ് എന്നുള്ള വാക്ക് പറയുമ്പോൾ അതൊരു ചെറിയ തിരുത്തൽ വരുത്താമെന്ന് കരുതി. കാരണം എന്താണെന്ന് വെച്ചാല്, ഹാപ്പി മോർണിംഗ് എന്ന് പറയാന്ന് കരുതി. കാരണം സന്തോഷത്തോടു കൂടിയുള്ള ഒരു മോർണിംഗ് ആവട്ടെ ഇന്ന്. അതായത് ഇന്ന് നമ്മൾ എന്താ പറയാ, ചിരിക്കാൻ കഴിയുക, ചിന്തിപ്പിക്കാൻ കഴിയുക, മറ്റുള്ളവരെ നമ്മള് കൂടുതൽ സന്തോഷത്തിലാഴ്ത്ത എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്, ഒരു പുതിയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഗ്യാങ്ങിന്റെ അടുത്താണ് എത്തിയിരുന്നത്, ചിരി ക്ലബിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ ചിരി ക്ലബില് ഒരു പരിചയപ്പെടേണ്ട വ്യക്തിയുണ്ട്. സുനിൽ കുമാർ എസ് വി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അതായത് വേൾഡ് റെക്കോർഡുകൾ ഒരുപാടുണ്ട് ഇദ്ദേഹത്തിന്റെ പേരിലും. ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, പിന്നെ ഗോൾഡൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. അങ്ങനെ ഒത്തിരി റെക്കോർഡുകൾ, അതായത് 4 മണിക്കൂറും 1 മിനിറ്റൊക്കെ നിർത്താതെ ചിരിച്ച ഒരു ഗംഭീരമായിട്ടുള്ള മനുഷ്യൻ തന്നെ പറയാല്ലേ, ഒരു അമാനുഷികൻ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരാളാണ്. കാരണം 4 മണിക്കൂറൊക്കെ ചിരിക്കാൻ തന്ന നിസ്സാര കാര്യമല്ലോ. അപ്പൊ എന്തായാലും അവര് ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയുണ്ട്. ചേട്ടാ നമസ്കാരം. എല്ലാരും ഒന്ന് അടുത്തുനിന്ന് ചിരിച്ചു. ഓക്കെ ഓക്കെ, ഇതാ അപ്പൊ നമ്മള്, അതെ ഇതിപ്പോ നമ്മൾ ഈ ചിരി, ഇതിപ്പോ നിങ്ങൾ കാണുമ്പോ വിചാരിക്കും, ഇപ്പൊ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുമ്പോ നമ്മള് വിചാരിക്കും ചിരിക്കുന്നത് ഇവർക്ക് ഭ്രാന്താണ്. ഇവർക്ക് ഭ്രാന്തെന്നല്ല, ചിരിച്ചാൽ ആയുസ് വർദ്ധിക്കും അല്ലെ? ആയുസ് വർദ്ധിക്കും, സൗന്ദര്യം വർദ്ധിക്കും. പിന്നെ നമുക്ക് എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്, 10 വയസ്സ് വരെ നമുക്ക് കൂട്ടിയെടുക്കാനും നമ്മളെ കണ്ട 10 വയസ്സ് കുറവ് തോന്നിക്കാനും നമ്മളെ സഹായിക്കും. പെട്ടെന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ, അതായത് ഒരു ലഹരിയുടെ ഒരു എനർജറ്റിക്കോട് കൂടി പെട്ടെന്ന് ഒരു വ്യക്തിയെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ലാഫ് സഹായിക്കും. നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഓക്കെ, ഞാൻ ഇന്ന് സാധാരണ ഗുഡ് മോർണിംഗ് എന്ന് പറയാറ്, ഇന്ന് ഹാപ്പി മോർണിംഗ് എന്ന് പറയാം. ഇവര് ഹാപ്പി മോർണിംഗിലൂടെ എന്താ, നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം സ്മൈൽ മോർണിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ വേൾഡ് കോൺഫറൻസിന് ശേഷം നമ്മൾ ഹാപ്പി മോർണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. വെച്ചാല് സന്തോഷം നമ്മളിൽ തന്നെ ഉണ്ട്, നമ്മൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സന്തോഷം ഓറ ക്രിയേറ്റ് അല്ല, നമ്മൾ സന്തോഷത്തെ മറ്റുള്ളവരിലേക്ക് പോയി തേടേണ്ട ആവശ്യമില്ല, സന്തോഷം നമ്മളിൽ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് സുനിൽ കുമാർ എസ് വി. സുനിലേട്ടന്റെ ഡ്രസ് ഒക്കെ ഉണ്ടോ? ഷർട്ടിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇത് എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. ഇത് നമുക്ക് പരിചയപ്പെടുന്നേ സുനിൽ കുമാർ. ഞാൻ ലാഫ്റ്റർ യോഗയുടെ അംബാസിഡർ ആണ്. നിർത്താതെ ചിരിക്കുന്നതിലും നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്യുന്നതിലും ലോക റെക്കോർഡറാണ്. 4 മണിക്കൂർ 1 മിനിറ്റ് 14 സെക്കൻഡ് നിർത്താതെ ചിരിച്ചിട്ട് ലോക റെക്കോർഡറാണ്. നിർത്താതെ ചിരിച്ചുകൊണ്ട് യോഗ ചെയ്തുകൊണ്ട് ലോക റെക്കോർഡറാണ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഫ്രാൻസിസ് നിന്റെ ഒരു പാർട്ടിസിപ്പന്റ് ആണ്, ഒരു 10-15 വർഷമായിട്ട് ചിരിയുടെ കൂടെ ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? നല്ല ഇതാണ്, നല്ല നല്ല എക്സസൈസുകളുണ്ട് ചിരിയില്. ഭാര്യ മക്കളൊക്കെ പറയാറുണ്ട് ചിരിക്കുമ്പോ, ഈ മനുഷ്യൻ തന്നെ ഭ്രാന്താണ്, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക. ഭാര്യയുടെ മുമ്പ് ചിരിക്കാറില്ല, ഭാര്യയുടെ മുമ്പ് ചിരിക്കാറില്ല. അതാണ് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മള് എവിടെയൊക്കെ ചിരിച്ചാലും ഭാര്യയുടെ മുമ്പിൽ ചിരിക്കാതിരിക്കുന്നതല്ല. കാരണം നമ്മുടെ അടിസ്ഥാനമായ ദാമ്പത്യ ജീവിതത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ച് ചിരി കുറക്കുന്നത് നല്ലതാണ് അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്റ്റുഡന്റ് അല്ലെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകരെ കമന്റിൽ നിങ്ങൾക്കിടാം, ഇദ്ദേഹത്തിന് എത്ര വയസ്സ് തോന്നിക്കും? ഇദ്ദേഹത്തിന് എത്ര വയസ്സ് തോന്നി? ഒരു കാര്യമുണ്ട് ഇദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഇദ്ദേഹത്തിനാണ് ഇവിടെ ഏറ്റവും പ്രായം കുറവുള്ള ഒരാള്. അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു ഗുളികയും കഴിക്കുന്നില്ല. അസുഖമൊന്നുമില്ല, എന്നാലും സന്തോഷമുള്ള കാര്യം, ഒരു ഗുളികയൊന്നും കഴിക്കുന്നില്ല. അത് മാത്രമല്ല, 1997 ബർമൂഡി ഇട്ടുകൊണ്ട് കാലിക്കറ്റിൽ ചിരിച്ചുകൊണ്ട് നടന്ന ഒരാളാണല്ലേ? ഓക്കെ, എത്ര വയസ്സ് പറയും? പ്രേക്ഷകരെ കമന്റ് ഇട്ടോളൂ, നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. എത്ര വയസ്സ് തോന്നിക്കും?
എത്ര വയസ്സുണ്ട് കറക്റ്റ്? എനിക്കോ? എനിക്ക് 17 താഴെ ഉള്ളു. ഞാൻ അഡൾട്ട് ആയിട്ടില്ല, അഡൾട്ട് ആയിട്ടില്ല. ചെറിയ പയ്യനാണ്, പ്രായപൂർത്തി ആയിട്ടില്ല. ചെറിയ പയ്യനാണ്, ചെറിയ പയ്യനാണ്. ഞാൻ പറഞ്ഞുതരാം, ഇദ്ദേഹത്തിന് 80 വയസ്സുണ്ട്. 80 വയസ്സുള്ള ആള് സാധാരണ നമുക്കറിയാം, ഒരു 70 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അയ്യോ മോനെ വയ്യ എന്ന് പറഞ്ഞ വടിയും കുത്തി പിടിച്ചൊക്കെ നടക്കും. പക്ഷേ ഇദ്ദേഹം 84 വയസ്സായി ഞാനുണ്ട് ഇവിടെ. ലോക റെക്കോർഡുകൾ പൊട്ടിച്ചുകൊണ്ട് 84 വയസ്സുമായിട്ട്. 1941 ജനിച്ചതാ. 14/7/1941 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ, 7 കൊല്ലം മുമ്പേ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ജനിച്ച വ്യക്തിയാണ്. 84 വയസ്സുണ്ട്. അതെ, ഇത് എന്റെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ വന്നിട്ടില്ല, ഞാൻ വന്ന് കണ്ട് ഇത് കണ്ടപ്പോ ഫസ്റ്റ് ഡേ ആണ്. വന്ന ദിവസം തന്നെ റെക്കോർഡ് അടിച്ചു. സ്റ്റാർട്ടിംഗ് ഡേ, അത് വന്ന ദിവസം തന്നെ റെക്കോർഡ് അടിച്ചു. 84 വയസ്സുള്ള ആൾ, അതായത് പ്രായമുള്ളവരൊക്കെ വീട്ടിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, അയ്യോ എനിക്ക് വയ്യേ, നടുവിന് വയ്യേ, മക്കളെ എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ ഈ 84 വയസ്സുള്ള ആളൊന്ന് ഒന്ന് ചിരിച്ച. അപ്പൊ ഒന്ന് ആലോചിച്ചോ, ചിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുസ് വർദ്ധിക്കും, ആരോഗ്യം അല്ലേ, ആരോഗ്യം നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. നമ്മള് പല പല അസുഖങ്ങൾക്ക് അടിക്കാണ്. ചെറുപ്പക്കാരാണെങ്കിലും എനിക്ക് തോന്നുന്നു ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച്, എണ്ണ പലഹാരങ്ങളൊക്കെ കഴിച്ച് ആളുകളെല്ലാരും ഇതിനൊക്കെ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിരിച്ചുകൊണ്ട് ലാഫിംഗ് യോഗ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തെ മറികടക്കാം. പേരെന്താ? നമസ്കാരം. മലയാള വാർത്തയുടെ ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ ജോലിയുടെ ഭാഗമായിട്ട് ഇരിക്കണല്ലേ, ചിരിക്കാറുണ്ടോ? ഞങ്ങളെ കൂടെ എന്തെങ്കിലും ഒരുമിച്ച് ചിരിച്ചിട്ടേ പോലും. അതായത് ഞങ്ങൾ ചിരിക്കുമ്പോ ചേച്ചിക്ക് കിട്ടുന്ന ഒരു മാനസിക സന്തോഷം എന്താണ്? എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇവരെ കാണുമ്പോ തന്നെ എനിക്ക് സന്തോഷമാണ്. എന്താന്ന് വെച്ചാൽ, ഞാൻ കുട്ടികളോടും പറഞ്ഞു, എനിക്ക് ഇവര് ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് നേരമല്ല എനിക്ക് ചെയ്യാനായിട്ട്, എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടി കിടക്കണ്ടെ, അല്ലെങ്കിൽ ഇവരുടെ ഒപ്പം 5 മിനിറ്റ് ഞാൻ എടുത്തേനെ എക്സസൈസ് ചെയ്തേനെ. സന്തോഷമാണ്, അല്ലേ? സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, കണ്ട ഇങ്ങനെയൊക്കെ നമ്മള് നമ്മുടെ മാതാപിതാക്കളോടും ഏത് സമയത്തും ചിരിച്ചുകൊണ്ട് കേട്ടല്ലോ, ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളാ. ചേച്ചി ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? നമ്മളെ ഒന്ന് ആലോചിക്കും, നമ്മൾ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും നമ്മൾ ചെന്ന് മോനെ അവിടെ ശരിയാക്കരുത്, ഇവിടെ ഞാനിപ്പോ തുറച്ചിട്ടോളൂ എന്നൊക്കെ പറയും. പക്ഷേ ചേച്ചി അങ്ങനെയല്ല, ചിരിച്ചുകൊണ്ട് പറയാം, എടാ മോനെ അവിടെ കയറരുതട്ടാ, ഞാൻ നിന്റെ കാല് തല്ലി ഒടിക്കും, അങ്ങനെയാണ് പറയാറ്. അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചി വളരെ സ്നേഹമുള്ള ചേച്ചിയാണ്, വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസം നേരെടുത്ത വ്യക്തിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. ഏയ് അടുത്താള്, അടുത്താള്, നമസ്കാരം. അറുപത്തൊമ്പതില് എന്റെ പൊന്നെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാം ലെജൻഡ്സ് ആണ്. ഒരാള് 1941, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ജനിച്ച വ്യക്തിയാണ്. നമുക്ക് ഒരു കാര്യം പറയട്ടെ, അതായത് ഇവരൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട്, നമ്മൾ ഇവിടം വരെ എത്തിയിട്ടേ ഉള്ളൂ. ചേട്ടനമാരൊക്കെ പരിചയപ്പെടണം. അതിനു മുമ്പ് സന്തോഷ് ട്രോഫി കളിച്ച വ്യക്തിയാണല്ലേ നമുക്ക്? എനിക്ക് തോന്നുന്നു ബി പി സത്യന്റെ ഒപ്പം കളിച്ചിട്ടുണ്ടോ? ജൂനിയറാണ്, എന്റെയൊക്കെ ജൂനിയർ. ഞാൻ 69 ക്യാപ്റ്റൻ ചെയ്തു, അവരൊക്കെ 70 ശേഷം വന്നവരാ. വന്നാണ് അല്ലേ? നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിന് എന്തൊരു സാധ്യതയുണ്ട് ഇനി കേരളത്തിൽ? ISL പോലുള്ള മാച്ചുകളൊക്കെ വന്നല്ലോ, അതിന് കൂടുതൽ മലയാളീസ് വരുന്നില്ല. മലയാളികളില്ല, എല്ലാം പുറത്തത്തെ ആൾക്കാരാണ്. വിദേശികളെ വലിയ പൈസക്ക് വിളിച്ചെടുക്കാണ്, പക്ഷെ മലയാളികൾക്ക് സാധ്യതയില്ല. കുറവാ, ഇനിയിപ്പോ അതിന്റെ ഒരു ജൂനിയർ വന്നിട്ടുണ്ട്, അതില് ചിലപ്പോ വന്ന് കളിച്ച് രക്ഷപ്പെട്ട സന്തോഷ് ട്രോഫി ക്യാപ്റ്റനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മള് നിസ്സാരക്കാരനല്ല. അതായത് നമുക്കറിയാം ഫുട്ബോൾ എന്ന് പറയുന്നത് വലിയൊരു വികാരമാണ് ഇന്ത്യയില്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റ് പോലെ തന്നെ മറ്റൊരു വിനോദം എന്താണെന്ന് ചോദിച്ചാൽ അത് ഫുട്ബോൾ ആണല്ലേ. അടുത്താള് വന്നു കഴിഞ്ഞു. ഓക്കെ വരൂ, കമോൺ. നമുക്ക് ഫിൻലാൻഡ് ഫാനാണ്. അതെ അതെ. നമസ്കാരം, ഹായ്, പേരെന്താ? ഒന്ന് സൗണ്ട് ഉറക്കോ, ഇത്തിരി സൗണ്ട് ഉറക്കോ. പേരെന്താ? പേരെന്താ? ശ്രീജ. ശ്രീജ, ഓക്കെ. ശ്രീജ എങ്ങനെയുണ്ട് ഇവരുടെ കൂടെ ചിരി ക്ലബിൽ കയറിയിട്ട്? ഞാൻ വരുമ്പോ ഇങ്ങനെ കാണാറുണ്ട്, അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. സന്തോഷമാണല്ലേ? സന്തോഷമൊക്കെ വീണ്ടും വീണ്ടും എടുത്ത് സന്തോഷത്തോടെ ജീവിക്കൂ ശ്രീജ. താങ്ക് യു. നമ്മളിനി പരിചയപ്പെടേണ്ട ആൾക്കാരുണ്ട്, ഇവിടെ നിന്ന് പരിചയപ്പെട്ടില്ല. പേര് പറഞ്ഞോ? ഫ്രാൻസിസ്. ഫ്രാൻസ് ആയിട്ട് എന്താ ചെയ്യുന്ന? ഞാൻ ചെറിയ ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയാണ്, ഓക്കെ. ഇൻഡസ്ട്രിയൽ വർക്കാണ്? ഇൻഡസ്ട്രിയൽ വർക്ക് അല്ല, ഇൻഡസ്ട്രി മാനുഫാക്ചറിംഗ്. മാനുഫാക്ചറിംഗ് വർക്കുകളാണ്, ഓക്കെ. എന്താണ് പ്രൊഡക്ട്?
ബഫിംഗ് വീൽ, പോളിഷിംഗ് വീൽസ്. ഓക്കെ, വീലിലൊക്കെ പ്രവർത്തനങ്ങളാണല്ലേ. ഓക്കെ, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ. എങ്ങനെയുണ്ടാവും മേഖലയൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു? വളരെ ഡള്ളാണ്, ഡള്ളാണ്. നമുക്ക് വീണ്ടെടുക്കണ്ടേ? വീണ്ടെടുക്കാം. ഇപ്പൊ വീണ്ടെടുക്കാൻ പറ്റില്ല, 10-65 വയസ്സ്. അല്ല, നമുക്ക് ഇനിയൊരു തലമുറ ഒരംഗത്തിനുള്ള ബാല്യമില്ലേ? ഇത്രയും ചിരിച്ചു ഒരംഗത്തിനുള്ള വാല്യു ഉണ്ട്. നിസ്സാരക്കാരനല്ല, കാണുന്ന കക്ഷി അല്ല ആള്. ഓക്കെ, ആ ഓക്കെ ചേട്ടൻ നമസ്കാരം. പരിചയപ്പെട്ട് കഴിഞ്ഞെങ്കിൽ നമ്മൾ പറയണം ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ഗാന്ധിയെ കണ്ടിട്ടില്ല. ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിനെ കണ്ടൊരു വ്യക്തിയാണ്. നമ്മുടെ സ്റ്റേഡിയത്തിൽ നടക്കാൻ പറ്റുന്ന ഇത്രയും പേരുള്ള ആളുകളിൽ നെഹ്റുവിനെ കണ്ടോ? ആദ്യത്തെ ഇലക്ഷന് കൊടുങ്ങല്ലൂർ വന്നിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ വന്നിരുന്നു. സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല, അദ്ദേഹം കൊച്ചു പയ്യനാണ്. ഇപ്പഴും പയ്യൻ തന്നെ അല്ല. സ്റ്റേജിന്റെ ഫ്രണ്ട് ഇരുന്ന കണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിരുന്നു. ആരൊക്കെ കണ്ടിട്ടുണ്ട്? പിന്നെ എല്ലാ മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ട്, അന്നത്തെ പ്രസിഡന്റ് കണ്ടിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടില്ല. ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടില്ല. ഓക്കെ, എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ച മുതലായത് ചെറിയ നമ്മളെ ആദ്യം കൊടി പിടിച്ചാൽ നടത്തിയിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഡേ 1947 ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്, എൽ പി നിന്ന് അപ്പർ സ്കൂളിലേക്ക് ഞങ്ങൾ സ്കൂളിൽ ജാതി എടുത്തപ്പോൾ അന്ന് ഞാൻ കൊടി പിടിച്ച് നടന്നിരുന്നു ഫസ്റ്റ് 1947. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ കൊടി പിടിച്ച വ്യക്തി ആ കൈ എന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെയൊന്നും ഈ കൈകൾ തളരില്ല, ഈ കൈകളെ തളർത്താനാവില്ലെന്ന് ധീരതയോടെ പറഞ്ഞുകൊണ്ട് ലക്ഷം ലക്ഷം പിന്നാലെ. ഓക്കെ, അടുത്ത ആള് പരിചയപ്പെട്ടോളൂ. എന്റെ പേര് റോബർട്ട്. റോബർട്ട് എളമക്കര. എളമക്കര, നിങ്ങൾ എനിക്കൊന്ന് ചേട്ടനൊക്കെ എളമക്കര. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ചിരി യോഗ ക്ലബിൽ വന്നിട്ട്? വെറ്ററനാണ്, നമുക്ക് കാലത്ത് തന്നെ എൻജോയ് ചെയ്യാനിട്ട് എക്സസൈസ് ചെയ്യാനിട്ടൊക്കെ വളരെ വെറ്ററനാണ്. വീട്ടിൽ ഇങ്ങനെ ചുമ്മാ ഇരുന്ന സമയം കളയാതെ എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ ബോഡി നല്ല ശരിക്കും ശ്രദ്ധിച്ച് കാലത്ത് എഴുന്നേറ്റ് എല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ച് ചിരിച്ചും പ്രത്യേകമായിട്ട് എൻജോയ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ലൊരു ഉണർവുണ്ട്. ലൈവാണിത്. കാരണം എന്താണെന്ന് വെച്ചാല് സന്തോഷത്തോടു കൂടി നടക്കുക. നമ്മൾ പല വ്യായാമം ചെയ്യുന്ന ഒരാൾക്കാരുണ്ടാവും, നമ്മൾ സന്തോഷത്തോടു കൂടി വ്യായാമം ചെയ്യുമ്പോഴാണ് നമ്മളെ ഹോർമോൺ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ സന്തോഷത്തോടെ എപ്പോഴും സന്തോഷപ്പെട്ടിരിക്കുക. തീർച്ചയായിട്ടും. ഇപ്പൊ സുനിലേട്ടനെ എന്തെങ്കിലും ചീത്തയൊക്കെ പറഞ്ഞ എങ്ങനെയാണ്? തിരിച്ചിരിക്കോ? ഞാൻ അത് ഉൾക്കൊള്ളാൻ പറ്റും. ചില അവന്റെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്റെ അടുത്തേക്ക് വരുന്നത്, അപ്പൊ അവനോട് അത് അവൻ നമ്മളത് ക്ഷമിച്ച് വിട്ടേക്കുക. അല്ലാണ്ട് നമ്മള് നമ്മള് നമ്മളെ കമന്റിനകത്ത് തെറി പറയുന്നവരുണ്ടാവും. തെറി പറയുന്നവർ ഇതാ കാരണം, അവൻ നെഗറ്റീവ് പുറത്തെടുക്കുന്നത് അങ്ങനെയാണ് അവൻ. അപ്പൊ നമുക്കത് തെറി പറയുന്ന ആൾക്കാരൊക്കെ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അവരവരുടെ ഭാഗത്തേക്ക് വിട്ടേക്ക. ഓക്കെ, നമ്മളെ ഇടക്കിടക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ചെറിയ പറഞ്ഞേ, ചില പൂവാലന്മാരുണ്ടാവല്ലോ, ചില പൂവാലന്മാരെ നമ്മൾ കാണില്ല. ഏത് പെണ്ണിന്റെ അടുത്തേക്ക് ആരെ വായി നോക്കാനാ പോയത്? ഇപ്പൊ ആരെ വായി നോക്കാനാ പോയത്? ഇപ്പൊ പോകുന്ന എല്ലാ പെൺകുട്ടികളും ഹായ് ഹലോ, ഇന്നലെ ഇതാ ഇതാ ചോദ്യം, ഇതാ ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇന്നലെ വന്നില്ല. വെറുതെ പറഞ്ഞോ? അല്ലല്ല, നിങ്ങളെന്താ ചോദിച്ചറിയോ? നിങ്ങൾ ഉള്ളതാ പറഞ്ഞത്, ഇല്ലാത്ത പറഞ്ഞിട്ടില്ല. യു ആർ കംപ്ലീറ്റ്ലി അസസ്റ്റ്. ജയിലിൽ കിടന്നുണ്ടോ? ഓ, എന്തിനാ ചിരിച്ചിട്ടാണോ? കേസിന് വേണ്ടിട്ട്. സിന്ദാബാദ്. സിന്ദാബാദ് പോട്ടെ. അപ്പൊ സിന്ദാബാദ് ഒക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കും വരുന്ന. പിന്നെ അത് മാത്രമല്ല, 65 വാറില് ഞങ്ങൾ സ്പെഷ്യൽ NCC പറഞ്ഞൊരു കോഴിക്കോട് ബ്രിഡ്ജസ് അത് ഇതൊക്കെ ഞങ്ങൾ തോക്കൊക്കെ ഇട്ടിട്ട് മോക്ക് കാർട്രിജസ് ഒക്കെ ഇട്ടിട്ട് പാലം ഒക്കെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. 65 NCC. നിസ്സാര പുള്ളികളെ, എല്ലാം എല്ലാം ഒരു കാലത്തെ വീരനായകന്മാരാണല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ അങ്ങനെയാണ്. അത് അടുത്ത ആള് ആഷിൽ. ആഷിൽ ആഷിൽ എങ്ങനെയുണ്ട് ആഷിൽ ഇവിടെ കൂടെ വന്ന് ചേർന്ന്? അടിപൊളി. ഇവരെങ്ങനെയാണ്? രാവിലെ വന്നാൽ നല്ല പോസിറ്റീവ് എനർജിയാണ്. ആഷിന്റെ ജീവിതം എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്? ഇവര് വന്നപ്പോ എന്തൊക്കെ മാറ്റങ്ങൾ തുടങ്ങിയിട്ടുള്ളു? അല്ല, രണ്ടു ദിവസം കൊണ്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാവില്ല? എന്താണ് വ്യത്യാസം? നല്ല നല്ല എനർജിയാണ് മൊത്തം, മനസ്സിലൊക്കെ നല്ലൊരു ഇതാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ബ്രോ? എന്തൊക്കെ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത്? വെയിറ്റ് ലോസ് ഉണ്ടാവുക. വെയിറ്റ് ലോസ് കുറയ്ക്കുക. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിയാൻ വേണ്ടിയാണ് അവിടെ വന്നത്? അല്ലല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നത്, കല്യാണത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചെറുപ്പക്കാരൻ, നമുക്ക് ഇതൊരു ലൈവിന്റെ വിഷയമാണോ? അല്ലേ, കേരളത്തിലെ ചെറുപ്പക്കാരൻ നേരിടുന്ന വിഷയമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ലൈവ് അതിന്റെ പേരുടെ സമയമായോ? എങ്ങനെയാണ് പ്രേക്ഷകർ എന്താണ് പറയുന്നത്? ഇനിയും വേണം ചിരിക്കണമെന്ന് പറയണ. അപ്പൊ നമുക്ക് ആ എക്സസൈസ് ഒന്ന് ചെയ്യാമല്ലോ. ആദ്യത്തെ എക്സസൈസ് പാക്കമാണ്. നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും. അതായത് ഇതിന്റെ താളം എന്ന് പറഞ്ഞാൽ 1 2 1 2 3
1 2 1 2 3 1 2 ചിരി അടിയുമ്പോ ഹു 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 സെക്കൻഡ് ഒന്ന് ബ്രീത്തിങ് നന്നായി ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, പൊട്ടിച്ചിരിക്കുക, പിന്നെ ഓരോ ലാഫ് വരെയുമ്പോഴും വെരി ഗുഡ് വെരി ഗുഡ് പറയുമ്പോ നമ്മളിലും അന്തരീക്ഷത്തിലും പോസിറ്റീവ് എനർജി ഉണ്ടാവും. ഏന്നറിയില്ലേ, അത് നമ്മളെ പവർ പോയിന്റ് ആണ്, പവർ പോയിന്റ് ആണ്. കാലിലേക്ക് ബോഡിയിലേക്കുള്ള സർക്കുലേഷൻ നമ്മൾ കൈ കാലുയർത്തിയിട്ട് സ്ട്രച്ച് ചെയ്യുന്ന സമയത്ത് ബോഡി കാലിൽ നിന്ന് ബോഡിയിലേക്ക് വേണ്ട സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കാൻ സഹായിക്കും. നമ്മളെ കാഫ് മസിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. പുഷപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. പിന്നെ നമുക്ക് എന്ത് വേണേ നമുക്ക് ലാഫാക്കാം. ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ഒരു നമ്മളൊരു രണ്ട് കപ്പിൽ മിൽക്ക് ഷേക്ക് എടുക്കാം. കൈ ഇങ്ങനെ പിടിക്കുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ശ്വാസം എടുക്കുക, ഹോൾഡ് ചെയ്യുക, ലവ് ലവ്. അങ്ങനെ വെരി ഗുഡ് വെരി ഗുഡ്. ഈ തല മുതല് കാല് വരെയുള്ള എല്ലാ വ്യായാമവും ചിരിയിലൂടെ കൊടുത്തിരിക്കുകയാണ്. ഇത് എന്താ 400-ഓളം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ മസേജ് നടക്കാൻ ലാഫ് നമ്മളെ സഹായിക്കും. ബോഡിയിലെ ഓക്സിജന്റെ അളവ് വർദ്ധിക്കാൻ സഹായിക്കും. ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ലഭിക്കും. നമ്മൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിന്റെ അളവ് കുറയ്ക്കാനും, കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഏറ്റവും ബെസ്റ്റ് വെച്ചാൽ ഒരു ദിവസം നമ്മൾ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ചിരിക്കുമ്പോൾ നമ്മളെ കൂടെ ഒരു എനർജി ഓറ ഉണ്ടാവും. നമ്മൾ ഏത് സ്ഥലത്ത് നമ്മൾ ഫോണിലൂടെ സംസാരിച്ചാൽ പോലും ഈ എനർജി ഓറ വർക്ക് ചെയ്യും. 36 മണിക്കൂർ നേരത്തേക്കാണ് ഈ എനർജി ഓറ ഉണ്ടാവുക. അതിനുമുമ്പ് നമ്മൾ റീചാർജ് ചെയ്ത് നമ്മൾ ജീവിതം വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടുനടക്കാൻ നമ്മളെ സഹായിക്കും. തീർച്ചയായിട്ടും നമ്മൾ ആ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി നമുക്ക് കൊണ്ടുനടക്കാൻ നമ്മളെ സഹായിക്കും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് അപ്രീഷിയേറ്റ്. എല്ലാവർക്കും ഒരു അഫർമേഷൻ കൊടുക്കാമാണ്. I am happy. I am healthy. I am wealthy. I am positive. I am peaceful. I am strong. I am strong. I am beautiful. I am beautiful. I am amazing. You are amazing. All are amazing. I am romantic. I am so romantic. I am blessed. You are blessed. All are blessed. നമുക്ക് വൈഡപ്പ് ആയാലും സമയമായി. ടൈം ടൈം വാച്ചുള്ള ഒരു വാച്ചില്ലാത്തവരൊക്കെ ടൈം ലാഫ് അപ്രീഷിയേറ്റ് ലാഫ് തംസ് അപ്പ് ലാഫ്. വി ആർ ദ ഹെൽത്തിയസ്റ്റ് പീപ്പിൾ ദ വേൾഡ്, ജോയസ്റ്റ് പീപ്പിൾ ദ വേൾഡ്, മേഴ്സിയസ് പീപ്പിൾ ദ വേൾഡ്, ബിക്കോസ് വി ആർ മെമ്പർ ഓഫ് ലാഫ്റ്റർ യോഗീസ്. വെരി ഗുഡ് വെരി ഗുഡ് ഇ വെരി ഗുഡ് വെരി ഗുഡ് ഇ താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മൾ പറഞ്ഞോ, യു ഗിവ് എ മെസ്സേജ് എല്ലാവർക്കും എന്താന്ന് പറഞ്ഞാൽ, ചിരിച്ച് ചിരിക്കാൻ അറിയുന്ന ആൾക്ക് റോഡിൽ ഞങ്ങൾ ഒച്ചയും വെളിയും ഉണ്ടാക്കല്ല. ഒരു ഡ്രൈവർ പോവാണ് ആക്സിഡന്റ്, അയാൾ പോയിക്കോട്ടെ എന്ന് പറയും, ടാറ്റാ. ഇപ്പം റോഡ് റേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ട്രീറ്റ്മെന്റിനുണ്ട്. എല്ലാവർക്കും ദേഷ്യ റോഡിൽ, മറ്റോ പോയാൽ എനിക്ക് പോകണം. അപ്പൊ ചിരിയിലൂടെ അത് നമുക്ക് ഒഴിവാക്കാം. ഇന്ന് ഒത്തിരി പോലീസുകാരും ഐടി കമ്പനിക്കാരൊക്കെ ആത്മഹത്യയുള്ള കാരണം ഈ സ്ട്രെസ്സാണ്. സ്ട്രെസ് പെട്ടെന്ന് ഒരു നമ്മൾ എന്ത് മരുന്ന് കഴിക്കുന്നേക്കാൾ ഏറ്റവും പെട്ടെന്ന് നമ്മളെ സ്ട്രെസ്സിനെ റിലീസ് ചെയ്ത് കളയാം. എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഒരു ഒരു മിനിറ്റ് ഡെയിലി ഒരു എന്താ 15 മിനിറ്റ് വരെ ലാഫ് ഒരു 20 ദിവസം വരെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും സന്തോഷവാനായിരിക്കും. അപ്പൊ ആത്മഹത്യക്ക് പോവില്ല. ഇത് ബ്രെയിനെ അറിയില്ല റിയൽ ലാഫ് ചെയ്താ ഫേക്ക് ലാഫ് ചെയ്താ അറിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹോർമോൺ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. സന്തോഷത്തിന്റെ ഹോർമോൺ, അത് എൻഡോൾഫിൻ ഹോർമോൺ, ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് ലാഫ്. ഓക്കേ, അപ്പൊ എല്ലാരും ചിരിക്കുക, ചിരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇവര് പറഞ്ഞ പോലെ ഐ എം ഹെൽത്തി, ഐ എം വെൽത്തി, ഐ എം ബ്യൂട്ടിഫുൾ, ഐ എം പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എന്തായാലും ചിരിച്ചുകൊണ്ട് ഈ ലൈവ് അവസാനിപ്പിക്കണം. നല്ല ചിരി കൊടുത്ത ലൈവ്. അപ്പൊ പ്രേക്ഷകരെ,
വീണ്ടും നാളെ കാണാം ലൈവായിട്ട്. അതുവരേക്കും ക്യാമറമാൻ രാജീവ് ആയ പറമ്പിനോടൊപ്പം ആദിനാരായണൻ നിങ്ങളുടെ ടീമിന്റെ പേര് പറഞ്ഞു. കേരള ലാപ്ടോക്കം. താങ്ക് യു. ബൈ.